പത്രത്തിൽ കണ്ടതുമായി നമുക്കപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ടി എം ഹർഷൻ ചേരുന്നു. ഹർഷൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. കേരളത്തിലെ എല്ലാ പത്രങ്ങളും താങ്കൾ കടന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓവർ ടു യു. തീർച്ചയായും നമുക്ക് ഇന്ന് പ്രധാനമായും ഈ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ പെൺകുട്ടികൾക്കും പെൺമക്കൾക്കും തുല്യാവകാശം എന്നത് സംബന്ധിച്ച് അത് നേരത്തെ തീരുമാനമുണ്ടായതാണ്. പക്ഷേ അതിൽ ഒട്ടേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം നീക്കിക്കൊണ്ടുള്ള കോടതിയുടെ സുപ്രീംകോടതിയുടെ അന്തിമ വിധി വന്നു. ആ വിധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ പത്രത്തിൻ്റെയും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകുന്നു. ഒപ്പം റഷ്യ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചു എന്ന വാർത്തയ്ക്കും അതേ പ്രാധാന്യം മിക്കവാറും എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട്. നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. മകൾക്കും എന്ന തലക്കെട്ടോടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഡിസൈനോടെയാണ് മാതൃഭൂമി ആ വാർത്ത നൽകുന്നത്. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ പെൺമക്കൾക്കും തുല്യാവകാശം. 2005 ഭേദഗതിക്ക് മുൻകൂർ പ്രാബല്യം നൽകിയ സുപ്രീംകോടതി ഭേദഗതിക്ക് മുൻപ് അച്ഛൻ മരിച്ചാലും മകൾക്ക് അവകാശം എന്നിങ്ങനെയാണ് ആ വാർത്ത പോകുന്നത്. 96 പരാമർശം സുപ്രീംകോടതി ഈ വിധിയിൽ ആവർത്തിച്ചിരിക്കുന്നു. കല്യാണം കഴിക്കുന്നതുവരെ മാത്രമേ മകൻ മകനാകൂ, മകളാവട്ടെ ജീവിതത്തിലുടനീളം സ്നേഹസമ്പന്നയായ മകളായിരിക്കും എന്ന പരാമർശം ആ പരാമർശം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. വിധിയിലെ പ്രധാന ഭാഗങ്ങൾ എന്നത് ഹിന്ദു അവിഭക്ത കുടുംബത്തിൽ പെൺകുട്ടികൾക്ക് സ്വത്തിലുള്ള കൂട്ടവകാശം ജന്മനാ ലഭിക്കുന്നതാണ്. ഭേദഗതി നിലവിൽ വന്ന 2005 സെപ്റ്റംബർ 9 മുൻപ് ജനിച്ച പെൺകുട്ടികൾക്കും സ്വത്തിൽ അവകാശമുണ്ട് എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഒരു ചരിത്രം കൂടി ഒന്നാം പേജിൽ തന്നെ നൽകുന്നുണ്ട്. മറ്റൊന്ന് അതിനോട് ചേർത്ത് വഹിക്കാവുന്ന മറ്റൊരു സന്തോഷകരമായ കാഴ്ച എന്നത് പുതിയ ഉയരങ്ങളിൽ എന്ന തലക്കെട്ടോടെ ഒരു ചിത്രം നൽകിയിരിക്കുന്നത് പാക് അതിർത്തിയിൽ നിയോഗിച്ച കരസേനയിലെ വനിതാ ജവാൻ ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിലെ സാധന പാസിന് സമീപം നിൽക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. മകൾക്ക് മകൾ എന്നത് ചേർന്നു വരുന്ന മറ്റൊരു വാർത്തയ്ക്ക് കൂടി ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. വാക്സിൻ പുറത്തിറക്കി റഷ്യ എന്ന വാർത്തയിൽ വാക്സിൻ സ്വീകരിച്ചവരിൽ പുത്തിൻ്റെ മകളും എന്നത് പ്രത്യേകം ഒന്നാം പേജിലെ ആ വാർത്തയിൽ എടുത്ത് അവതരിപ്പിക്കാൻ മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് കൗതുകകരമാണ്. ഇതൊക്കെയാണ് ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ മാതൃഭൂമി ഒന്നാം പേജിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന്, 2 ഹെക്ടറിന് മുകളിലുള്ള ഖനനത്തിന് പരിസ്ഥിതി അനുമതി വേണമെന്നുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇഐ കാര്യത്തിൽ കേരളം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ആ വാർത്ത ഒന്നാം പേജിൽ നൽകുന്നു എന്നത് മാത്രമല്ല, അതേക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ ഉണ്ട്. 6 പേജിലേക്ക് വരുമ്പോൾ ചൂഷണത്തിൻ്റെ ചമ്മട്ടി എന്ന തലക്കെട്ടോടെ പരിസ്ഥിതി ആഘാത പഠന വിജ്ഞാപനത്തെക്കുറിച്ചുള്ള വലിയ വിയോജിപ്പ് കൃത്യമായി അത് ഓരോന്നോരോന്നായി എഴുതി തയ്യാറാക്കിയിരിക്കുന്നു. ഇനി അഭിപ്രായങ്ങളില്ല. മാർച്ച് 23 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്ത് ലോക്ക്ഡൗൺ നിലവിൽ വന്നതോടെ കരടിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ പ്രായോഗിക തടസ്സമുണ്ടായി തുടങ്ങി. ഇങ്ങോട്ട് നിയമലംഘകരാണ്, ഇനി നിയമലംഘനങ്ങൾ ഇനി നടത്തിപ്പുകാർ തീരുമാനിക്കുന്ന സങ്കടകരമായ അവസ്ഥയുണ്ട് എന്ന് പറയുന്നു. അപ്പം ഈ മകൾക്ക് തുല്യാവകാശം എന്നതിനെക്കുറിച്ചുള്ള ആ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ടുള്ള വലിയ ഒരു വിശദമായ ഒരു എഡിറ്റോറിയലും നൽകിയിരിക്കുന്നു. മംഗളം പത്രം സ്പുട്നിക് V ആദ്യ വാക്സിൻ തയ്യാർ, സൂചിയെടുത്തു റഷ്യ എന്ന തലക്കെട്ടോടെ റഷ്യയുടെ വാക്സിൻ കണ്ടെത്തലിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകുന്നത്. മകൾക്ക് കുത്തിവെച്ചെന്ന് പ്രസിഡന്റ് പുടിൻ. ഒക്ടോബറിൽ രാജ്യമെങ്ങും കുത്തിവെപ്പ്, തിടുക്കമരുതെന്നും ആശങ്കയറിയിച്ചും ശാസ്ത്രജ്ഞർ കർശന നിലപാടുമായി WHO എന്ന് തുടങ്ങി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഒന്നാം പേജിൽ ആ വാർത്തയിൽ തന്നെ അതിൻ്റെ തലക്കെട്ടിനൊപ്പം അവതരിപ്പിച്ചിരിക്കുകയാണ് മംഗളം പത്രം. കുത്തിവെച്ചാൽ 2 വർഷം ഇത് കോവിഡിനെ ചെറുക്കും എന്നാണ് റഷ്യയുടെ അവകാശവാദം. ആദ്യ മരുന്നിന് ആദ്യ ഉപഗ്രഹത്തിൻ്റെ പേര്, അതായത് സ്പുട്നിക് എന്നത് ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു, റഷ്യയുടെ ആദ്യ ഉപഗ്രഹമായിരുന്നു, ആ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്ന വാർത്ത കൂടിയാണ് ഇതോടൊപ്പം നൽകുന്നത്. മറ്റൊന്ന്, പേജ് 5 പോയാൽ, പേജ് 5 ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ചിങ്ങം 1 ഭക്തർക്ക് പ്രവേശനം എന്ന വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല ഒഴികെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചിങ്ങം 1 ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും. ഇന്നലെ നടന്ന ബോർഡ് മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഒരു സമയം 5 മാത്രമായിരിക്കും ക്ഷേത്രത്തിൽ പ്രവേശനം എന്നതുമുതൽ 10 താഴേക്കും 60 മുകളിലേക്കുമുള്ളവർക്ക് പ്രവേശനമില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി അതിനൊപ്പം നൽകുന്നു. കേരള കൗമുദി പത്രത്തിലേക്ക് വന്നാൽ കോവിഡ് വാക്സിനിൽ റഷ്യൻ ഡിപ്ലോമ എന്ന് തുടങ്ങി ആ വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. പക്ഷേ അതിൽ അതേ പ്രാധാന്യത്തോടെ തിടുക്കമെന്ന ആക്ഷേപം ലോകവ്യാപകമായി ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും. ഒപ്പം മകളിൽ ആണ് ആദ്യം വാക്സിൻ പ്രയോഗിച്ചത് എന്ന പുടിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് മക്കളുടെ 2 പെൺമക്കളാണ് കത്രീനയും മരിയയും, അവരുടെ ചിത്രങ്ങൾ സഹിതം നൽകിയിരിക്കുന്നു. ഒപ്പം ആ വാക്സിൻ പ്രയോഗിച്ചപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആദ്യം പനിയുണ്ടായി, പിറ്റേന്ന് 98 ഡിഗ്രിയായി കുറഞ്ഞു എന്ന വിശദീകരണവും ആ ഒപ്പം തന്നെ നൽകുന്നു. 7 ഒരു പ്രധാനപ്പെട്ട സങ്കടകരമായ വാർത്തയുണ്ട്, നില മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയതാണത്. കോവിഡ് പോരാളികൾക്കൊക്കെ പോരാളികളൊക്കെയാണ്, പക്ഷേ
1100 ഡോക്ടർമാർക്ക് മൂന്ന് മാസമായി ശമ്പളമില്ല എന്നുള്ള വാർത്ത. ആ വാർത്ത അതിൻ്റെ അത് കഴിഞ്ഞ ദിവസം മുതൽ ഉള്ള വാർത്തയാണ് സജീവമായി. അതിൻ്റെ ഒരു തുടർച്ച ഇതിനും കാണാം. തസ്തികയുമില്ല, അവധിയുമില്ല, അധിക ഭാരവും അവഗണനയും തുടങ്ങി തുടർ പഠനം വെല്ലുവിളിയായിരിക്കുന്നു ഇവർക്ക് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് ആ വാർത്തയുടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്, കുറവുള്ളവർക്ക് ഇത് വർദ്ധിപ്പിച്ചു. ഇക്കാര്യത്തിൽ ആരെയും ഒഴിവാക്കില്ല, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം കൂടി കേരള കൗമുദി നൽകുന്നു. ദേശാഭിമാനി പത്രം EIA കരട് നിർദ്ദേശത്തിൽ കേരളത്തിന് യോജിപ്പില്ല എന്ന വാർത്തയ്ക്കാണ് ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൂടുതൽ പരസ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ ഈ ഒരൊറ്റ വാർത്തയാണ് നൽകുന്നത്. മറ്റൊന്ന് പ്രണബ് മുഖർജിയുടെ ഗുരുതരാവസ്ഥയാണ്. EIA വാർത്തയിൽ 2 ഹെക്ടറിന് മുകളിലുള്ള എല്ലാ ഖനനങ്ങൾക്കും പരിസ്ഥിതി അനുമതി നിർബന്ധമാക്കണമെന്ന ആ വാർത്ത തന്നെ അതുതന്നെയാണ് വിശദമായി നൽകുന്നത്. ഈ പ്രണബ് മുഖർജിയുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് വിശദമായ വാർത്ത അതിൻ്റെ അതും ഒന്നാം പേജിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മൂന്നാം പേജിൽ സിയാലിൻ്റെ നഷ്ടത്തെക്കുറിച്ച് വാർത്തയുണ്ട്. 72 കോടിയാണ് നമ്മുടെ കൊച്ചിയിലെ സിയാൽ വിമാനത്താവളത്തിൻ്റെ അന്താരാഷ്ട്ര വിമാനത്താവളം കോവിഡ് മൂലം നഷ്ടത്തിലായത്. 72 കോടിയാണ്. ആദ്യപാദ വരുമാനം 19 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 204 കോടി രൂപയായിരുന്നു എന്ന വാർത്ത കൂടി മൂന്നാം പേജിൽ നിന്ന് നൽകുന്നു. സുപ്രഭാതം പത്രത്തിലേക്ക് വന്നാൽ 5 ജില്ലകളിൽ തീവ്ര വ്യാപനമെന്ന സുപ്രഭാത പത്രത്തിൽ മാത്രം ഒന്നാം പേജിൽ പ്രധാന തലക്കെട്ടായി വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. സർക്കാരിന് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് എന്നതാണ് ഇതിന് അടിസ്ഥാനമായി പറയുന്നത്. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 5% മുകളിലാണ്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ നിറയുന്നു എന്ന് തുടങ്ങി ആ വാർത്ത മറ്റു പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് സുപ്രഭാത പത്രമാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്തു നോക്കിയാൽ SC ഗിവ്സ് ഈക്വൽ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ടു ഡോട്ടേഴ്സ് ഫ്രം 1956 എന്ന തലക്കെട്ടോടെ 1956 മുതൽ ഈ കോടതിയുടെ വിധി നിലവിൽ വരുന്നു, അത് പ്രാബല്യത്തിലാണ് എന്നുള്ള ആ കോടതി വിധിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ദ ഹിന്ദു പത്രമെടുത്താൽ PM ഫ്ലാക്സ് നീഡ്സ് മോർ ടെസ്റ്റിംഗ് ട്രേസിംഗ് ഇൻ 10 അഫക്റ്റഡ് സ്റ്റേറ്റ്സ് എന്ന തലക്കെട്ടിൽ 10 സംസ്ഥാനങ്ങളിൽ കോവിഡ് ഗുരുതരമായി വ്യാപിച്ച 10 സംസ്ഥാനങ്ങളിൽ ഈ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാണ് ഒന്നാം പേജിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ 10 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമാണ്, കേന്ദ്ര ഫണ്ട് ലഭിക്കാതെ അങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ള അവരുടെ അവസ്ഥ വിശദീകരിക്കുന്നു. മറ്റൊന്ന് JK to get 4G ആക്സസ് ഇൻ ലിമിറ്റഡ് മാനർ എന്ന തലക്കെട്ടോടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴും ഈ നെറ്റ് കണക്ഷനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ബ്ലാങ്കറ്റ് റിമൂവൽ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ 4G ആക്സസ് കൊടുക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രിയുടെ ആ വാർത്ത ടെസ്റ്റ് വർദ്ധിപ്പിക്കണമെന്നുള്ള വാർത്തയെ മറ്റൊരു തരത്തിലാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഇതാണ്, ഈ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാടിനൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഈ സാമ്പത്തിക പ്രശ്നത്തെ ഈ മുഖ്യമന്ത്രിമാർ അവതരിപ്പിക്കുന്നതിനെയാണ് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ പത്രങ്ങളിലൂടെ ഓടിച്ചു പോകുമ്പോൾ കാണാൻ കഴിയുന്ന വാർത്തകൾ. ഓക്കെ, താങ്ക് യു. TM ഹർഷനാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പത്രത്തിൽ കണ്ടതുമായി നമുക്കൊപ്പം ചേർന്നത്.